നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഞാനല്ല പാർട്ടി എന്ന് എല്ലാവർക്കും വിചാരം വേണം രണ്ടാം തവണ ഭരണത്തിലേറിയപ്പോൾ തെറ്റായ ചില പ്രവണതകൾ മുളപൊട്ടി തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ചത്തിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ഗോവിന്ദന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പാർട്ടിക്ക് കുഴി തോണ്ടുന്നത് പിണറായി വിജയനാണെന്ന് മുതിർന്ന നേതാക്കൾ അടക്കം പറയുമ്പോൾ എം വി ഗോവിന്ദൻ പൊതു മധ്യത്തിൽ വന്ന് മുഖ്യമന്ത്രിക്കിട്ട് പണിവെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മകൾക്കും നേരെയുള്ള അഴിമതി ആരോപണങ്ങൾ പാർട്ടിയെ വെട്ടിലാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സി പി എം അല്ല പിണറായിയാണ് സർവാധികാരി എന്ന രീതിയിലാണ് പി ആർ വർക്ക് നടത്തി പൊക്കിക്കൊണ്ടു പോകുന്നത് എന്ന് ഗോവിന്ദൻ പറയുന്നത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മിന് മടുത്തു തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ പടയൊരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എം വി ഗോവിന്ദന്റെ പ്രസ്താവന കൂടി വന്നതോടെ ആ എതിർപ്പ് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് പിണറായി വിജയന്റെ ഏകാധിപത്യം സി പി എമ്മിന് വാരിക്കൂടി തോണ്ടുകയാണ് പാർട്ടിക്കും മുകളിൽ താനാണെന്നുള്ള ഹുങ്കാണ് മുഖ്യമന്ത്രിക്ക് അതിനോട് പല മുതിർന്ന നേതാക്കൾക്കും എതിർപ്പാണ് എന്നാൽ ആരും അത് പരസ്യമായി പറയുന്നില്ല ഇപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു പിണറായി വിജയന്റെ മുഖം കാണിച്ച് ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സി പി എമ്മിന് കഴിയില്ല അത്രത്തോളം ജനങ്ങൾ പിണറായി വിജയനെയും പാർട്ടിയെയും വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ഇനിയും പിണറായി അധികാരത്തിലിരുന്നാൽ പണി പതിനെട്ടിന്റെ കിട്ടുമെന്ന് ഗോവിന്ദൻ അറിയാം ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഞാനില്ലാതെ പിന്നെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും നാം ഓരോരുത്തരും വിചാരിക്കുകയാണെന്നും എന്നാൽ എല്ലാവരെയും രൂപപ്പെടുത്തിയതും നാടും പാർട്ടിയുമാണെന്ന് ബോധം വേണമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഞാനല്ല പാർട്ടിയെന്ന് എല്ലാവർക്കും വിചാരം വേണം രണ്ടാം തവണ ഭരണത്തിലേറിയപ്പോൾ തെറ്റായ ചില പ്രവണതകൾ മുളപൊട്ടി തുടങ്ങിയിട്ടുണ്ട് മുതലാളിത്ത ഫ്യൂഡൽ ജീർണതകൾ ബാധിക്കാതിരിക്കാൻ നല്ല രാഷ്ട്രീയ ധാരണയോടെയും സംഘടനാ ബോധത്തോടെയും പ്രവർത്തിക്കാനാകണമെന്നും അദ്ദേഹം പറഞ്ഞു പി എ മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോഴായിരുന്നു ഗോവിന്ദൻ പിണറായി കിട്ടി താങ്ങിയത് പാർട്ടിയുടെയും നാടിൻ്റെയും ഭൂതകാല ഉൽപ്പന്നമാണ് നാമെല്ലാം ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ മുന്നോട്ടു പോകാനാകില്ല പാർട്ടിക്കായി എത്രയോ സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇപ്പോഴും ജീവശവങ്ങളായി കഴിയുന്നവരുണ്ട് ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉൽപ്പന്നമാണ് ഞാനും നിങ്ങളും ശരിയായ ദിശയിലാണ് പാർട്ടി മുന്നോട്ടു പോകുന്നതെന്ന ഉറപ്പുണ്ടാകണം അതിന് ഭൂതകാലത്തിൻ്റെ അനുഭവം നമ്മൾ ഉൾക്കൊള്ളണമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണെന്നും മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതികളിലേക്ക് നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഉള്ളതുപോരാ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അഴിമതിയുടെ ഭാഗമാകുന്നത് സഹകരണ മേഖലയിൽ ഉദ്യോഗസ്ഥർ അറിയാതെ ക്രമക്കേടുകൾ നടക്കില്ലെന്ന് സംസ്ഥാന സഹകരണ യൂണിയനും സംസ്ഥാന സഹകരണ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച സംസ്ഥാന സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനവും മുഖ്യമന്ത്രി നടത്തിയിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബാങ്കിന്റെ പേര് പരാമർശിച്ചില്ല ആർത്തിയാണ് എല്ലാത്തിനും കാരണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടുന്ന അഴിമതികളും തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം വലിയ ചർച്ചയായി നിൽക്കുകയാണെന്ന കാര്യം ഓർക്കുന്നതേയില്ല മുഖ്യമന്ത്രി പറഞ്ഞ ഈ ആർത്തിയും അഴിമതിയുമെല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് എം വി ഗോവിന്ദൻ വന്ന് പാർട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് കിടിലൻ മറുപടിയാണ് എം വി ഗോവിന്ദൻ കൊടുത്തത്